हाय फ्रेंड्स इन वीडियो कई दिवस इट वीडियो बाकी कई दिवस या हेर्निया डायास्टिस रेक्टम तमिल डिफरेंस वीडियो इटपा कमेंट्स वह फुल हेर्निया एक्सरसाइज सजेस्ट इन वीडियो या हेर्निया मूं ना एक्सरसाइज वह ओके अब मे हेर्निया प्रेग्नेंसी की शेष हेर्निया രണ്ട് തരത്തിലാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് അംബിലിക്കൽ ഹെർണിയയുണ്ട് ഒന്ന് ഇൻസിഷണൽ ഹെർണിയ അംബിലിക്കൽ ഹെർണിയ എന്ന് പറഞ്ഞാൽ പൊക്കിളിന്റെ ഭാഗത്തായിട്ട് വരുന്നതും അതേപോലെ മറ്റേത് തന്നെ നമ്മുടെ സി സെക്ഷൻ നമ്മൾ സിസേറിയൻ കഴിഞ്ഞാൽ സ്റ്റിച്ചിന്റെ ഭാഗത്തായിട്ട് വരുന്ന ഹെർണിയയുണ്ട് ഈ രണ്ട് ഹെർണിയയാണ് മെയിൻ ആയിട്ട് പ്രഗ്നൻസിക്ക് വരുന്നത് പ്രഗ്നൻസി കഴിഞ്ഞവർക്ക് കാണുന്ന ഹെർണിയ ഓക്കേ മെയിൻ ആയിട്ട് ഹെർണിയ വരുന്നത് നമ്മുടെ അബ്ഡോമിൻ മസിൽസ് വീക്ക് ആയിരിക്കുന്നു കോർ മസിൽസ് അബ്ഡോമിൻ നല്ല കോർ മസിൽസ് മൊത്തം വീക്ക് ആവും ഏത് ഏരിയയിലാണോ വീക്ക് ആവുന്നത് ആ ഭാഗത്ത് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു പ്രഷർ നമ്മൾ ബേബി വരുമ്പോൾ ഒരു പ്രഷർ ഇല്ലേ അബ്ഡോമിനൽ പ്രഷർ കൂടുമ്പോൾ ഇതിലൊരു ഹോൾ ആ വീക്ക് ആയ ഭാഗത്ത് കൂടെ അത് ഉന്തി തള്ളി തള്ളി നമ്മുടെ വൻകുടലിൽ ചെറുകുടലിൽ ആ ഇത് പുറത്തോട്ട് വരുന്നതാണ് അത് പുറത്തോട്ട് വന്നാൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ മാത്രമായിരിക്കും തള്ളവരൽ പോലത്തെ ഒരു ചെറിയൊരു സംഭവം ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് പോലുണ്ടാവും ചിലർക്ക് അത് കൂടിക്കൂടി വരും ചിലർക്ക് അത് പെയിൻ വരും ഇൻഫെക്ഷൻ വരും പലർക്കും പല ബുദ്ധിമുട്ടും ചിലർക്ക് അത് നന്നായി വലുതായി വരും ഓക്കെ അപ്പം ഇത് സർജറി ചെയ്യുന്നത് ഇത് ഒരുപാട് വലുതായി വരുന്നവർക്കും പെയിൻ ഉള്ളവർക്കും പക്ഷെ ഇത് തുടക്കത്തിൽ കാണാം ഡെലിവറിക്ക് ശേഷം വരുന്ന ഒരു അംബിലിക്കൽ ഹെർണിയ അല്ലെങ്കിൽ ഇൻസിഷണൽ ഹെർണിയ എന്ന് പറഞ്ഞതിന് നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്താൽ തന്നെ മാറും ശരിക്കും പറഞ്ഞാൽ ഡയാസ്റ്റിസ് റെക്ടിക്ക് ചെയ്യുന്ന അതേ എക്സസൈസുകൾ തന്നെയാണ് ഹെർണിയയ്ക്കും ചെയ്യേണ്ടത് അതിന് വലിയ ഡിഫറൻസ് ഒന്നുമില്ല പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഫുൾ കോർ മസിൽസിനെ ഫുൾ ആയിട്ടുള്ള കോർ മസിൽസിനെ ഒന്നും കൂടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള എക്സസൈസുകളാകുമ്പോൾ ഒന്നും കൂടി എഫക്റ്റ് ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ കൊണ്ണത്തടി ഉള്ളവർക്ക് നല്ല തടിച്ച് വരുമ്പോൾ അവരുടെ പ്രഷർ വയറിനുള്ളിലെ പ്രഷറൊക്കെ വരുമ്പോൾ അവർ വെയിറ്റ് എടുക്കുന്ന സമയത്തൊക്കെ ഈ ഹെർണിയ വരാൻ നല്ല ചാൻസ് ഉണ്ട് ഇനി ഹെർണിയ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ സർജറിയാണ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വേഴ്സ് കണ്ടീഷൻ ആകുമ്പോൾ പെയിൻ വരുമ്പോൾ അത് വലുതായി കൊണ്ടിരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ സർജറിയിലോട്ട് പോകാം അതല്ലാത്ത കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് റെഗുലറായിട്ട് കോർ മസിൽസ് അബ്ഡോമിനൽ മസിൽസ് അല്ലെങ്കിൽ പെൽവിക് ഫ്ലോ മസിൽസ് സ്ട്രെങ്തൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എക്സസൈസിലോട്ട് പോവാം ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ കിടത്താം ഫസ്റ്റ് എക്സസൈസ് ഇങ്ങനെ കിടന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ വയറ് മാക്സിമം ഉള്ളിലോട്ട് വലിച്ചു പിടിക്കുക ഓക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക നമ്മുടെ ഇന്നർ ഭാഗങ്ങളും ഉള്ളിലേക്ക് ആ ഒരു എല്ലാ ഭാഗങ്ങളും താഴെയുള്ള ഭാഗങ്ങളും എല്ലാതും നന്നായിട്ട് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക ഓക്കെ ഇത് വലിച്ചു പിടിച്ചിട്ട് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക റിലാക്സ് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ അബ്ഡമൻ വിടരുത് അത് ടൈറ്റ് ചെയ്തിട്ടിരിക്കുക ശ്വാസം മാത്രം വിടുക ഓക്കെ വലിക്കുക പിന്നെ ശ്വാസം നോർമലായിട്ട് വലിച്ചു വിടുക ഇതിവിടെ ഹോൾഡ് ചെയ്തിട്ട് നിൽക്കുക ഇതൊരു 10 വട്ടമെങ്കിലും ചെയ്യാം ഇതാണ് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പില്ലോ അല്ലെങ്കിൽ ഒരു ബോൾ പില്ലോ ആണെങ്കിൽ ഇല്ല എന്നിട്ട് കാലിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വെക്കാം എന്നിട്ട് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യുക അബ്ഡോമിൻ്റെ ഭാഗവും അതേപോലെ തന്നെ നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസ് ആ താഴ്ഭാഗത്തെ മസിൽസ് എല്ലാം താഴോട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക പ്രസ് ചെയ്യുമ്പോൾ റിലാക്സ് ചെയ്യുക വീണ്ടും രണ്ട് കാലിൻ്റെ മുട്ടിൻ്റെ ഇടയിൽ പില്ലോ വെച്ചിട്ട് പ്രസ് ചെയ്യുക നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുക ടൈറ്റ് ചെയ്ത് പിടിക്കുക 10 വരെ എണ്ണ റിലാക്സ് ചെയ്യുക വീണ്ടും ഉള്ളിലോട്ട് നന്നായിട്ട് വലിക്കുക 10 വരെ എണ്ണ റിലാക്സ് ചെയ്യുക ഇത് ഒരു 10 വട്ടം ചെയ്യാം ഇതാണ് രണ്ടാമത്തേത് ഇനി മെയിൻ ആയിട്ടുള്ള എക്സസൈസ് വേണം മൂന്നാമത്തെ എക്സസൈസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യം നന്നായി ശ്രദ്ധിക്കണം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം വലിക്കുന്നതും വിടുന്നതിൻ്റെയും കാര്യമാണ് ഈ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എക്സസൈസ് എന്ന് പറഞ്ഞാൽ കാലിങ്ങനെ പൊന്തിക്കുക എന്നിട്ട് ഒരു കാല് ജസ്റ്റ് താഴെ വയ്ക്കുക തിരിച്ചു കൊണ്ടുവരിക അടുത്ത കാല് താഴെ വയ്ക്കുക തിരിച്ചു കൊണ്ടുവരിക ഈ ഒരു 90 ഡിഗ്രിയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ ഒന്നും കൂടി എഫക്റ്റ് കിട്ടാൻ നമ്മൾ നമ്മുടെ ശ്വാസം വലിക്കുന്നതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ശ്വാസം വലിക്കുന്നത് പറയുക ശ്വാസം വലിക്കുന്ന സമയത്ത് നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് റിലാക്സ് ചെയ്ത് വയ്ക്കുക ഓക്കെ നമ്മൾ ശ്വാസം വലിക്കുകയാണ് ഒന്നുമില്ല റിലാക്സ് ചെയ്ത് വിടുന്ന സമയമുണ്ട് ആ സമയത്ത് മസിൽസ് ടൈറ്റ് ചെയ്തിട്ട് പൊന്തിക്കുക ഇനി അടുത്തത് വീണ്ടും റിലാക്സ് ചെയ്യുമ്പോൾ ശ്വാസം വലിക്കുക വിടുമ്പോൾ ടൈറ്റ് ചെയ്തിട്ട് ഒരു കാല് താഴെ വയ്ക്കുക വീണ്ടും റിലാക്സ് ചെയ്യുമ്പോൾ വലിക്കുക ഓക്കെ ഒന്നുകൂടി പറഞ്ഞുതരാം നമ്മളിപ്പോൾ കാല് ഈ പൊസിഷനിൽ വെക്കുകയാണെങ്കിൽ ശ്വാസം വലിക്കുന്ന സമയത്ത് മസിൽസ് എല്ലാതും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ശ്വാസം വലിക്കുക ഇനി ശ്വാസം വിടുന്ന സമയത്ത് ടൈറ്റ് ചെയ്തിട്ട് വിടും വീണ്ടും ശ്വാസം വലിക്കുക റിലാക്സ് ചെയ്യുക
ഓക്കെ അപ്പൊ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം വലിക്കുന്ന സമയത്ത് നമ്മുടെ മസിൽസിനെ നോർമൽ ശ്വാസം വലിക്കുക ശ്വാസം വലിക്കുമ്പോൾ നമ്മൾ വയറ് വീർക്കുന്നില്ല ആ രീതിയിൽ വയറ് വീർപ്പിക്കേണ്ട പക്ഷെ നമ്മൾ ആ രീതിയിൽ ശ്വാസം വലിക്കുക പിടുന്ന സമയത്ത് മസിൽസ് അല്ലാതെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് പൊന്തിക്കുക എന്നിട്ട് വീണ്ടും ഓരോ തവണ ചെയ്യുമ്പോൾ ശ്വാസം വലിക്കുമ്പോൾ റിലാക്സ് ചെയ്യുക വിടുന്ന സമയത്ത് ടൈറ്റ് ചെയ്തിട്ട് പതുക്കനെ വിടുക അപ്പോൾ എക്സസൈസ് ചെയ്യുക വീണ്ടും ശ്വാസം വലിക്കുക റിലാക്സ് ചെയ്യുക ടൈറ്റ് ചെയ്തിട്ട് വിട്ട് ശ്വാസം വിടുന്നതിനൊപ്പം കാല് പൊന്തിക്കുക ഇത് ഓരോ കാലും 10 വട്ടം വെച്ചിട്ട് ചെയ്യുക അപ്പോൾ എക്സസൈസ് കണ്ടല്ലോ സിമ്പിൾ ആയിട്ടുള്ള 3 എക്സസൈസ് ആണ് പറഞ്ഞത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ശ്വാസം വലിക്കുന്നതാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുക നിങ്ങൾക്ക് അപ്പോൾ ശരിക്കും ആ ഒരു ആ ഹെർണിയുള്ള ഭാഗത്തെ ഉള്ളിലോട്ട് വലിയുമ്പോൾ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഈ 3 എക്സസൈസ് റെഗുലർ ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കും സഡൻ ആയിട്ട് റിസൾട്ട് ഉണ്ടാവില്ല കുറച്ച് ടൈം ചെയ്യേണ്ടി വരും ഞാൻ എത്ര നാൾ ചെയ്യേണ്ടി വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻസ് ആണ് നിങ്ങളുടെ ഹെർണി എങ്ങനെയാണ് എന്തിനാണ് അതിനനുസരിച്ചിരിക്കും എല്ലാവരും 1 മന്ത് കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ചേഞ്ച് ഫീൽ ചെയ്യും ഓക്കെ പിന്നെ ഇതിൻ്റെ ഒപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡയറ്റാണ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ എപ്പോഴും ഈ ഒരു ഹെർണിയുള്ളവർ കഴിക്കാൻ നോക്കുക പിന്നെ കൺട്രോൾഡ് ഫുഡായിരിക്കണം ഹെൽത്തി ഫുഡായിരിക്കുക കാരണം നിങ്ങൾ തടി കൂടി അങ്ങനത്തെ എന്തെങ്കിലും വെയിറ്റ് കൂടി വരുമ്പോൾ ഈ ഹെർണിയയ്ക്ക് കൂടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അത് അമർത്തിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഹെൽത്തി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം കാണുന്നത്